ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി 800 MBFI എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാത്തത്, എന്തായിരിക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സൗണ്ട് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തായിരിക്കും കംപ്ലൈൻറ്റ് എന്ന്. ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കൊന്ന് വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്തേ. നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ വണ്ടി ഒരു ഒരു ഫ്രീ റൊട്ടേഷൻ സൗണ്ടാണ് കേൾക്കുന്നത്. അതായത് ഫ്രീ ആയിട്ട് എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്ന പോലുള്ള ഒരു സൗണ്ട് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് സാധാരണ കേസിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു പിടുത്തം പോലെ വന്നിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. പിടുത്തമല്ല, ഒരു ലോഡ് പോലെ വന്നിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. പക്ഷേ ഈ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് എഞ്ചിൻ തിരിയുന്ന പോലുള്ള ഒരു ഫീലാണ്. ഒന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, ഓഫ് ചെയ്തു. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു ഫ്രീ റൊട്ടേഷൻ, അതായത് എഞ്ചിൻ ഒരു പിടുത്തമില്ലാതെ കറങ്ങുന്ന പോലുള്ള ഒരു സൗണ്ടാണ് കിട്ടുന്നത്. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഈ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടൈം ബെൽറ്റ് പൊട്ടാനാണ് ഏറ്റവും കൂടുതലുള്ള ചാൻസ്. അപ്പോൾ ഈ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രീ റൊട്ടേഷൻ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രീ ആയിട്ടാണ് എഞ്ചിൻ കറങ്ങുന്ന ഒരു ഫീലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആ സൗണ്ടാണ് ഫീൽ ചെയ്യുന്ന ഒന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈം ബെൽറ്റ് പൊട്ടാനാണ് ചാൻസ്. കാരണം ഇതിനുള്ളിലാണ് ടൈം ബെൽറ്റ് വരുന്നത്. അപ്പോൾ അത് രണ്ട് ടൈം ബെൽറ്റ് പൊട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് കവർ അഴിക്കാതെ തന്നെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ഇതിൻ്റെ ഓയിൽ ക്യാപ്പ് അഴിച്ചു കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ക്യാപ്പ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഓയിൽ ക്യാപ്പ് ഒന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ക്യാപ്പ് അഴിക്കുമ്പോൾ ഇതിനുള്ളിൽ വെള്ളവും ഓയിലുമായിട്ട് മിക്സായ പാടുണ്ട്. മീൻസ് ഒന്നുകിൽ ഇതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ടുണ്ട്, ഹെഡിന് ബെൻഡ് കാണാം, അതുപോലെ തന്നെ ഹെഡിൻ്റെ വാട്ടർ ഡെമിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വരാം. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ ഓയിലും വെള്ളമായിട്ട് മിക്സ് ആവും. കാരണം ഇത് ഇപ്പോൾ തുടങ്ങിയ കംപ്ലൈൻറ്റ് അല്ല, ഏകദേശം ഒരു ഒരു മാസത്തിന് മേലെങ്കിലും ആയി കാണാം. കാരണം അത്രയ്ക്ക് വെള്ളവും ഓയിലുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഈ ടെമ്പറേച്ചർ കൂടുന്നുണ്ടായിരിക്കും വണ്ടിയിൽ, പക്ഷേ അത് നോട്ടീസ് ചെയ്ത് കാണത്തില്ല കസ്റ്റമർ. അപ്പോൾ ഈ പക്ഷേ ഈ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ആവാതെ ഇരിക്കില്ല. അപ്പോൾ എന്താണ് സ്റ്റാർട്ട് ആവാതെ ഇരിക്കുന്നതിനുള്ള കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനുള്ളിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ റോക്കറാം വരുന്നത്. ഇതിൻ്റെ എൻഡിൽ എക്സോസ്റ്റ് വാൽവ് ഉണ്ട്. നമുക്കത് മാത്രം ഇപ്പോൾ ഇതിനുള്ളിൽ കൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റോക്കറാം മുകളിലോട്ടും താഴോട്ടും നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൂവ് ആവണം. മീൻസ് എന്നാലേ വാൽവ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ടൈം ബെൽറ്റ് പൊട്ടി. ടൈം ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്യില്ല. ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ വാൽവ് മുകളിലോട്ടും താഴോട്ടും പോകത്തില്ല, ഈ റോക്കറാം വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ കേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ റോക്കറാം, അതായത് ഈ കാണുന്ന നീളത്തിൽ കാണുന്നത്, ഈ റോക്കറാം വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. ഒന്ന് ക്രാങ്ക് ചെയ്തേ. ഓക്കെ, ഓഫ് ചെയ്തു. നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ ഇതിന് ഒരു ഫീലും ഇല്ല. മീൻസ് ഇതിനുള്ളിലെ ടൈം ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട്. കാരണം ഇത് റോക്കറാം വർക്ക് ചെയ്യുന്നില്ല, വാൽവ് മീൻസ് വർക്ക് ചെയ്യുന്നില്ല. റോക്കറാമാണ് വാൽവിനെ തള്ളി കൊടുക്കുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. മീൻസ് ഇതിൻ്റെ ടൈം ബെൽറ്റ്, ഇതിനുള്ളിലാണ് ടൈം ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു രീതി നമുക്ക് ഇത് അല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കപ്പ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ റോട്ടറുണ്ട്. ഈ റോട്ടർ കറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് ടൈം ബെൽറ്റ് പൊട്ടിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഇതിനുള്ളിലായിട്ട് ഇതിൻ്റെ പുറവശത്ത് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. സ്റ്റാറോ മൈനസോ അല്ലെന്നുണ്ടെങ്കിൽ 8-ൻ്റെ റിങ് ഉപയോഗിച്ചിട്ട് ഇത് അഴിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ കേബിളൊന്ന് റിമൂവ് ചെയ്യാം. ഇത് കോയിലിൽ നിന്ന് വരുന്ന കേബിളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് സ്ക്രൂ അഴിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ രണ്ട് സ്ക്രൂ അഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ഈ നീളത്തിലുള്ള സ്ക്രൂ ആയിരിക്കും ഇതിന് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കപ്പ് ജസ്റ്റ് ഒന്ന് ഊരി സൈഡിലോട്ട് മാറ്റി വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. ഒന്ന് ക്രാങ്ക് ചെയ്തേ. ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ റോട്ടർ തിരിയുന്നില്ല. മീൻസ്
ഹെഡ് ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, മീൻസ് ടൈം ബെൽറ്റ് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടൈം ബെൽറ്റിൻ്റെ പ്രശ്നമല്ല, വേറെ എന്തെങ്കിലും പ്രശ്നമാണ് കൊണ്ടായിരിക്കാം വണ്ടി സ്റ്റാർട്ട് ആവാത്തത്. അപ്പോൾ ഈ ഒരു ടൈം ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ വണ്ടിയിൽ കാണിക്കുന്ന ഒരു സിംറ്റംസ് ആണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രീ റൊട്ടേഷൻ ഉള്ള ഒരു ഫ്രീ ആയിട്ട് എഞ്ചിൻ കറങ്ങുന്ന പോലുള്ള ഒരു സൗണ്ട് കേൾക്കുന്നത്. ആ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈം ബെൽറ്റ് പൊട്ടിയെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. MBFI വണ്ടി ആയാലും കാർബറേറ്റർ വണ്ടി ആയാലും 800 ആ ഒരു ഫീലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മരുതി 800 ആകുമ്പോൾ MBFI ആയാലും കാർബറേറ്റർ ആയാലും മരുതി 800 നമ്മൾ ടൈം ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ വാൽവ് ഇടിക്കില്ല, അതിനുള്ള ഗ്യാപ്പ് അതിൽ ഉണ്ട്. പക്ഷേ ബാക്കി ഏത് വണ്ടി നമ്മൾ ടൈം ബെൽറ്റ് പൊട്ടിയാലും വാൽവ് ഇടിക്കും, ഫുള്ളായിട്ട് എഞ്ചിൻ പണിയേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ റോട്ടർ തിരിഞ്ഞു, ഒന്നുകൂടെ ക്രാങ്ക് ചെയ്തേ. ഓക്കെ ഓഫ് ചെയ്തു, ഒന്നുകൂടെ ക്രാങ്ക് ചെയ്തേ. ഓക്കെ ഓഫ് ചെയ്തു. അപ്പോൾ റോട്ടർ തിരിയുന്നില്ല, മീൻസ് ഇതിൻ്റെ ടൈം ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടൈം ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് രണ്ട് മെത്തേഡിൽ നോക്കാം, മൂന്ന് മെത്തേഡിൽ നോക്കാം. ഒന്ന്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ എഞ്ചിൻ്റെ ഒരു ഫ്രീ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ടൈം ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് അതിൻ്റെ റോക്കർ ആം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കേസ്, മൂന്നാമത്തെ കേസ്, ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കപ്പ് ഊരിയിട്ട് ക്രാങ്ക് ചെയ്ത് നോക്കുക, റോട്ടർ റൊട്ടേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ രണ്ട് കേസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വണ്ടിയിൽ എഞ്ചിൻ ഓയിലും വെള്ളവുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്, അത് ഒരു കാരണമാണ്. ആ കാരണം കൊണ്ടല്ല വണ്ടി സ്റ്റാർട്ട് ആവാത്തത്, ഈ കാരണം കൊണ്ട് പിന്നെ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ കാണിക്കും, അതുപോലെ തന്നെ എഞ്ചിൻ ചൂടായി വഴിയിൽ നിൽക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് കസ്റ്റമർ നോട്ടീസ് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു ഒരു മാസത്തിന് മേലെയായിട്ട് ഇത് മിക്സായ പാടാണ്, ഈ നല്ലതുപോലെ മിക്സായ പാടാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കസ്റ്റമർ നോട്ടീസ് ചെയ്തിട്ടില്ല, ടെമ്പറേച്ചർ ഹൈ ആയിട്ട് എന്തായാലും കാണിച്ചിട്ടുണ്ടാവണം വണ്ടിയിൽ. പക്ഷേ ഈ ഒരു കാരണം കൊണ്ടല്ല വണ്ടി സ്റ്റാർട്ടാവുന്നത്, ഇതിൻ്റെ ടൈം ബെൽറ്റ് പൊട്ടിയത് കൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത്. ഇനി നമുക്ക് റേഡിയേറ്ററിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. റേഡിയേറ്റർ നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഓയിൽ വന്ന് കിടപ്പുണ്ട്, ഓയിൽ വിത്ത് തുരുമ്പ്, ഫുള്ളായിട്ട് തുരുമ്പുണ്ട്. ഈ ഒരു തുരുമ്പ് വരാനുള്ള കാരണം ഇതിനകത്ത് കൂളൻ്റ് ഒഴിച്ചിട്ടില്ല, മീൻസ് ഇതിനകത്ത് പച്ചവെള്ളത്തിലാണ് ഈ വണ്ടി ഓടുന്നത്. ഈ പച്ചവെള്ളത്തിൽ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറേ വീടുകൾ ചെയ്തിട്ടുള്ളതാണ്, വെള്ളത്തിൽ ഓടിക്കഴിഞ്ഞാലുള്ള കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പമ്പ് സകല പൈപ്പുകളും തുരുമ്പ് പിടിച്ചും ഹെഡ് വരെ ദ്രവിച്ച് പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വണ്ടിയുള്ളവർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, കൂളൻ്റ് ഒഴിച്ച് വണ്ടി ഓടുക. അപ്പോൾ ഇതിലും ഓയിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ മാരുതി 800 ടൈം ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ, കാർബറേറ്റർ ആയാലും MBFI ആയാലും ടൈം ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒന്ന് സൗണ്ട് കേട്ട് മനസ്സിലാക്കാം, ഒന്ന് ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ, വാൽവ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിലിൻ്റെ ക്യാപ്പ് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ റോക്രാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കപ്പ് അഴിച്ചിട്ട് റോട്ടർ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയാലും നമുക്ക് കറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ടൈം ബെൽറ്റ് പൊട്ടി, അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മെയിനായിട്ട് ഇതിൻ്റെ സൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് മെയിനായിട്ട് സാധിക്കും. ഇത് കൺഫേം ചെയ്യുന്ന ഒരു രണ്ട് വേയാണ് ഓയിൽ ക്യാപ്പും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറും. അപ്പോൾ ടൈം ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇത് മാരുതി 800 MBFI എഞ്ചിനാണ്. MBFI എഞ്ചിനും കാർബറേറ്റർ എഞ്ചിനും സെയിം തന്നെയാണ്. അതായത് ടൈം ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ അതേ ഇതേ സൗണ്ട് തന്നെയായിരിക്കും കാണിക്കുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.